ക്രിസ്ത്യൻ കോളേജ് തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ കോളേജുകളോട് യു യു സിമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് സർവകലാശാല ഇന്ന് കത്ത് നൽകും. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, ഈ കോളേജുകൾക്ക് കത്ത് നൽകി കോളേജുകൾ നൽകുന്ന ലിസ്റ്റ് അന്തിമമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കുമോ യൂണിവേഴ്സിറ്റി യൂണിയനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ, ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനാണോ സാധ്യത? വിനിഷ, പ്രധാനമായും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തെരഞ്ഞെടുപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞ ദിവസം സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാല കോളേജുകളോട് യു യു സി ലിസ്റ്റ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള കത്ത് നൽകുന്നതായിരിക്കും. കോളേജ് പ്രിൻസിപ്പൽമാർക്കായിരിക്കും ഈ കത്ത് നൽകുക. അധികൃതർ 3 ദിവസത്തിനകം ലിസ്റ്റ് സർവകലാശാലയ്ക്ക് നൽകേണ്ടതാണ്. ലിസ്റ്റ് പരിശോധിക്കുവാൻ വേണ്ടി സർവകലാശാല തന്നെ 3 അംഗ പ്രത്യേക സമിതിയെയും നിയമിച്ചിട്ടുണ്ട്. സമിതി നൽകുന്ന റിപ്പോർട്ട് രജിസ്ട്രാർ പരിശോധിക്കുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ തുടർ നടപടികൾ. ഏതായാലും യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികൾ പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കിയ ശേഷം നടത്തിയാൽ മതി എന്നുള്ളതും തീരുമാനത്തിൽ തന്നെയാണ് നിലവിലിപ്പോൾ സർവകലാശാലയുള്ളത്. അതിനൊപ്പം തന്നെ എടുത്തു വരേണ്ട മറ്റൊരു വിഷയം, ഈ കാട്ടാക്കട കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുമൂലമുണ്ടായ നഷ്ടം ഈടാക്കുവാൻ വേണ്ടിയും സർവകലാശാല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നുള്ള രേഖകൾ നൽകുവാൻ വേണ്ടി രജിസ്ട്രാറാണ് നിലവിലിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധനനഷ്ടം കണക്ക് കൂട്ടിക്കൊണ്ട് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത ഷൈജുവിനും കോളേജിനും ഉടൻ കത്ത് നൽകാനാണ് നിലവിലിപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. കാട്ടാക്കട കോളേജ് തെരഞ്ഞെടുപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ കോളേജുകളോട് യു എസ് മാരുടെ ലിസ്റ്റ് നൽകാൻ ആവശ്യപ്പെട്ട് സർവകലാശാല കോളേജ് പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷീജ തിരുവനന്തപുരത്ത് നിന്നും.